അബൂബക്കർ കോഴിക്കോട്. അതായത് പാട്ട് രംഗത്ത്, സംഗീത രംഗത്ത് ഒരു ആവിഷ്കാലം ചെലവഴിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഈയിടെ നമ്മളോട് വിട പറഞ്ഞ, ഞങ്ങളൊക്കെ ഫസീലത്താന്ന് പറയും, നിങ്ങൾ ഫസീല എന്ന് പറയും, വിളയിൽ ഫസീല. അപ്പം അവരുടെ, അവരുമായി ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഒരേ മേഖലയിൽ സഹപ്രവർത്തകരായും ഒരുപാട് കാലം പ്രവർത്തിച്ച ആണ്. ഇപ്പോൾ അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ തിരതല്ലി വരുന്ന ഒരു സമയമാണ്. ഒരുപാടിൻ്റെ ആ ഒരു വിരഹ ദുഃഖം നമ്മൾ വിട്ടുമാറിയിട്ടില്ല. ഈ സന്ദർഭത്തിൽ ഒരുപാട് നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് പറയാനുണ്ടോ? അപ്പൊ അത്, അതിൽ ചില കാര്യങ്ങളെങ്കിലും നമ്മളെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ വിളയിൽ ഫസീല എന്നവരെ, നിങ്ങളെ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളെ പാട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതോ അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതോ നിങ്ങൾ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ഒരു സന്ദർഭം ഓർമ്മ ഉണ്ടാവും? അത് കുഞ്ഞുകുട്ടി മാഷ് എന്നെ നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട് അവരുടെ ഒരു നാടൻ കല അവതരിപ്പിക്കുന്നൊരു സംഭവമാണ്. അന്നൊരു ആയിഷ ബ്രദേഴ്സ് ഫസീലുണ്ടെങ്കിലും ഒന്ന് രണ്ടും കുട്ടികളിലും സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരുന്നു. ഫസീൽ വരുന്നതിന് മുമ്പ് അത് കുട്ടികളുണ്ട്. ഗുരു ഗോവിന്ദ എന്ന് പറഞ്ഞ ആളെ ഇതിൻ്റെ ജഡ്ജൊക്കെ ഒക്കെ നാടൻ കല, കാളകളി, പോലിക്കളി, അങ്ങനത്തെ കലകളാണ്. അതിൽ ഈ ഒപ്പന അന്ന് പൊളിച്ചിരുന്നു എറണാകുളത്ത് ഹാളിൽ വെച്ചിരുന്നു. മത്സരമല്ല, അവതരിപ്പിച്ച കുറേ കലകൾ പല നാട്ടിൽ നിന്നായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കാളകളി ഒപ്പനയായിട്ട് വിയൻകുട്ടി മാഷ് നടന്നു, കുട്ടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞു നമ്മളൊക്കെ കൊടുത്തിൽ നമുക്ക് കാര്യമായിട്ടൊരു തവളക്കാരനില്ല. ഞാൻ പറഞ്ഞ ഒരു പരിപാടി എന്നുള്ളവർക്ക് വരാം, നിങ്ങൾ ടീമിൽ സ്ഥിരമായിട്ട് വരാൻ ഒപ്പം ഞാൻ വേറൊരു ഒരുപാട് ഉത്തരവാദിത്തമുള്ള തവളക്കാരനാണ് ഇപ്പോൾ. അങ്ങനെ അതിനും പോയാണ്. ആ പ്രോഗ്രാം നമുക്ക് ഭംഗിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചൊന്നും പിന്നെ ഇയാൾ എന്നെ വിടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി. ഞാനാണ് അവിടെ ലൈറ്റ് മ്യൂസിക്കും സിനിമാ പാട്ടും എല്ലാ ഫീൽഡും വർക്ക് ചെയ്യുന്ന ഒരു തവളക്കാരനാണ്. അന്ന് മറ്റാരും ഇല്ല കോഴിക്കോട് ലൈറ്റ് മ്യൂസിക് തന്നെ വായിക്കുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞ് ഇങ്ങനെ ഇവരെ കൂടെ കല്യാണ പരിപാടിയൊക്കെ പോലെ തുടങ്ങി. ഇല്ലാതെ എൻ്റെ ഓർമ്മ ഇല്ല. ഈ ആശ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ജയഭാരതി. ഫസീല തന്നെ ഞാൻ കാണുമ്പോൾ ആ കുട്ടിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്നത്. അന്നൊരു കല്യാണം കഴിഞ്ഞിട്ട് അവിടെ അത് നിന്നിട്ടില്ല. ആ അപ്പം അന്ന് ഏകദേശം ഒരു ഒരു 17-18 വയസ്സുണ്ടാവും രംഗത്ത് വരുമ്പോൾ. മറ്റത്തൊക്കെ കുട്ടികളാണ് ഞാൻ പറഞ്ഞൊക്കെ. പിന്നെ അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് പാട്ടൊന്നും തോന്നിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പല ആളുകളെ പാട്ടും പാടുക. ഈ ആമേനെ ബി വി കോമേന ഓനി, അജിൻ്റെ രാവു, ഇതൊക്കെയാണ് ഓരോ ഫേമസ് സോങ്സ്. അതൊന്നും ഞാനല്ല. അപ്പം ഞാൻ വരുന്നതിന് മുമ്പേ കൂടുതലും വീട്ടിൻ്റെ പാട്ട്. അങ്ങനെ ഒരു ഇത് അതൊക്കെ അന്നത്തെ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനറിയില്ല. ആ ഞാനൊക്കെ വരുമ്പോൾ അബുട്ടിയുണ്ട്, ചാന്ത് ഭാഷയുണ്ട്. ഇപ്പോൾ ചാന്ത് ഭാഷ മരിച്ചു. അബുട്ടി ഞാൻ ഗോയാത്തിലുണ്ട്. അബുട്ടിയാണ്. അബുട്ടി പിന്നെ ഇവരെയായിട്ട് ബന്ധമല്ല. അബുട്ടി ആ മേഖലയിലാണ് വ്യത്യാസത്തിൽ. അങ്ങനെ ഒരു ദിവസം മറക്കാൻ പറ്റാത്ത അനുഭവം പറയണ്ട, ചാവക്കട ഒരു കല്യാണം വീട്ടിൽ പോയി. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ബോംബെയിൽ ഒരു മത്സര പരിപാടി നടക്കുകയാണ്. സബർ സിദ്ദിഖ് ഹാളിൽ വെച്ചിട്ട് എം പി ഉമ്മറ കുട്ടി, വി എം കുട്ടി, കൊമ്പു കുറക്കൽ. അപ്പം നമ്മൾ സാധാരണ പാട്ടുകാരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കല അവസാനമാണ്. കല്യാണ വീട്ടിൽ ഏർപ്പെടാം. ചില ആളുകളങ്ങനല്ല. ചില ആൾ ചോറ് വെച്ചിട്ട് തുടങ്ങിയാൽ മതി, ഓല കൊടുത്ത് പോയി വയ്ക്കാൻ മതി. ചില ആളുകൾ കിട്ടും ഭയങ്കര അന്തസ്സയുടെ വരുമാനം. ചില ആളുകൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ആൾക്ക് സ്റ്റേജിൽ കുത്തിരിക്കുക, ഒരു പാടുന്നു, നമ്മൾ പാടാൻ മനക്കെടുക, പാടൊന്നും വേണ്ട, എല്ലാവരും ഇറങ്ങി തരുന്നു, അവിടെ പോയി ചോദിച്ചിട്ട് പാടിയാൽ മതി.
എന്ന് പറയുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം ഈ ഇവരവസാനമായിട്ട് പാടിയത് ഈ ഉടനെ കഴുത്തിനൊരു അറുക്കു വാപ്പ എന്നുള്ള പാട്ടാണ്. അന്ന് ആ പരിപാടി നിർത്തുമ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി നിർത്തും ശിശുവിൽ പാടി, അല്ല ചാവക്കാട്. ആ അപ്പം ഞാൻ എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമാണ്, പ്രാസത്തെ കവിത ഭയങ്കര ഇഷ്ടം എന്നാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് വന്നു. അപ്പം ഞാനിത് ഇങ്ങനെ ഇവർ പാടിയ ആരൂപന്നിപ്പോൾ പാടാ പാട ഒരു പാടിയത് കേൾക്കാത്തതല്ലേ, അല്ല അല്ല ഒരു വേറെന്തോ ഒരു ആ ഇതിനും ആ ചൂടിനും ആ കഥയ്ക്കും ഞാൻ ഈ വിജയമല്ലാത്ത ഒരു സാധനം. അങ്ങനെ ഞാൻ ഫസീലിനെ വിളിച്ച് ഇവിടെ പറഞ്ഞ് നിങ്ങളെ ചോദിക്കാൻ വിളിച്ച് നോക്കുക. അപ്പം ഞാൻ പുസ്തകം എടുത്ത് നോക്കുക, ഇതാകെ ഒരു 10-22 ലൈനേ ഉള്ളു. അപ്പം അതിനെ വല്ലാതെ ആകർഷിച്ച്, ആ കാരണം ഇതാ 5 മാസം പറഞ്ഞാൽ തീരാത്ത കഥയാണ് ഇബ്രാഹിമിൻ്റെ കഥ, നമുക്കൊക്കെ അറിയാലോ. ആ പിന്നെ അത് 22 വരിയിൽ ആ കഥ അയാൾ പൂർണ്ണമായിട്ട് എഴുതിയിട്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഞാൻ പോയിട്ട് ചോദിച്ചു ഇതാരണ്ട് ഇത് ട്യൂൺ ചെയ്ത് ചരിത്രകാരൻ എന്ന് പറഞ്ഞപ്പോൾ AR എന്നൊരു ഓർഡർ കിട്ടിയപ്പോൾ വീട്ടിൽ എഴുതിയിട്ട് മാഷ് ഇങ്ങനെ പറഞ്ഞു തന്നെ ഞാനങ്ങനെയാണ് പാടി. നമുക്കൊക്കെ എന്താ പറയുക ഒക്കെ വൈകി. അപ്പം മാഷ് തന്നെ എന്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ട്യൂൺ ചെയ്ത് ആരെ ചെയ്തെന്ന് ചോദിക്കുകയാണ്, ആരോടെ നിങ്ങളെ ചോദിക്കണത്, നമ്മളിതൊക്കെ പഠിച്ചിട്ട് വന്നാൽ ഇപ്പോഴാണല്ലോ ഇപ്പോൾ ചാൻസൊക്കെ കിട്ടി വരണേ, അപ്പോൾ എന്തെങ്കിലും കുത്തി കൂട്ടണല്ലോ. അപ്പം അന്ന് രാത്രി നമ്മൾ ബോംബെക്ക് പോവാം. അപ്പം നമ്മൾ പോകുമ്പോൾ 6 മണിയൊക്കെ ഉണ്ടാവും ട്രെയിൻ, രാത്രി 11:30 ട്രെയിൻ. അതിന് പോകുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, കുട്ടികൾ കൃഷ്ണദാസ് ഉണ്ട്, ബസ്സിലുണ്ട്, എല്ലാവരും ഉണ്ട്, ഒന്നിച്ച് പോവാം. അത് പെട്ടിയെടുത്ത് വെച്ചിട്ട് എനിക്ക് ഈ ട്യൂണുണ്ട് വന്ന് അതാണ്ട് പഠിപ്പിച്ച് ഏലവള്ളിട്ട്. അത് കുട്ടികളും കോറസും ഫസീലും കൃഷ്ണദാസ് എല്ലാം കൂടി അങ്ങോട്ട് പാടി. അതിപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം മാതിരി എനിക്ക് തന്നെ, കാരണം അതുവരെ ഒരുപാട് പാമ്പിള പാട്ട് ഞാൻ കേട്ടിരിക്കണ് ഇവരുടെ കൂടെ തന്നെ, പിന്നെ ഡെയിലി കേൾക്കുക. ഒരിക്കൽ പാടിയത് തന്നെ അറിയുള്ളൂ, വേറെ പാട്ടൊന്നും അറിയില്ല. ഒരു പുതിയ പാട്ട് നിങ്ങൾക്ക് അവർക്കില്ല. അവസാനം ബോംബെയിലെത്തി റൂമെടുത്ത്, റൂമിൽ ചെന്ന് എല്ലാവരും കുളിച്ച് രസമൊക്കെ ചെയ്ത് ഞാൻ മറ്റു പാട്ടൊന്നും റിഹേഴ്സൽ ചെയ്യണം. എല്ലാവരും കുളിച്ചിട്ട് റൂമിലേക്ക് കയറുന്നു, അങ്ങനെ എല്ലാവരും കുളിച്ച് റൂമിൽ വന്നു. റിഹേഴ്സൽ ചെയ്യുന്ന സമയത്തുണ്ട് ബാതിലിന് ഭയങ്കര ഇടി, ഉള്ളിൽ കൂടി 2 മുട്ടു. മാസ് പറഞ്ഞ എല്ലാം തുറക്കി ആരാ നോക്കാൻ നോക്കുന്നു, പുറത്തുനിന്നാരും വരാൻ വഴിയില്ലല്ലോ. ഇവിടെ നമ്മൾ കൊടുത്തുള്ളവരൊക്കെ റൂമില്ല. അപ്പോൾ ഇതാരാണ് മുട്ടണ് ഒന്ന് തുറക്കിന്ന് തന്നെ ഞാൻ തുറന്നു. അങ്ങനെ വളരെ താടിക്ക് വെച്ചിട്ട് 2 കത്തറുകാരാ കത്തറുകാരാ. അപ്പം ഇവരാണെങ്കിൽ ഇവരാണെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ മാതിരിയില്ല, ഇത്ര വലിപ്പമുണ്ട് ടൈപ്പ് എടുക്കാറ്, വലിയ സ്പീക്കറൊക്കെ. അത് പാസ്പോർട്ടിൽ എഴുതിയിട്ട് തിരിച്ചു കൊണ്ടുപോവാ. അപ്പോൾ അവർക്ക് ഇന്ന് രാത്രി നമ്മൾ പരിപാടിയെങ്കിൽ ഒന്ന് രാത്രി പോവും, അവർക്ക് നമ്മൾ പരിപാടിയൊക്കെ പിറ്റെന്നാ കഴിയില്ല, ഒരു ഫ്ലൈറ്റ് ഇന്ന് രാത്രി. അപ്പം ഇതെല്ലാം കൂടെ കൂടിയിട്ട് പിള്ളേരെ വർത്തമാനം കഴിഞ്ഞു. അവസാനം മാഷ് പറഞ്ഞു ഒരു കാരണം, അപ്പോൾ ഊര് വന്നിട്ട് പറഞ്ഞു നമ്മളെ സ്ഥിതി ഇങ്ങനെയാണ്, നാളെ നിങ്ങളൊരു പാട്ട് ഈ പാട്ടൊന്ന് കേൾക്കാൻ നമുക്ക് കഴിയില്ല, നമ്മൾ രാത്രി പോവുക. അതുകൊണ്ട് ഒരു പാട്ട് ഒറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് വൃത്തിയായിട്ട് തെറ്റിക്കോട്ടെ, നിർത്താതെ പാടിയാൽ മതി, ഞാനൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ, നമുക്ക് കേൾക്കലോ. ഞാൻ ആ ഓല കയ്യിൽ വലിപ്പുണ്ട്. ആ അപ്പോൾ പിന്നെ എനിക്കൊരു മൂടായി, കാരണം അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് കേൾക്കുമ്പോൾ പാടുന്ന മാതിരിയല്ലല്ലോ. ഞാൻ പറഞ്ഞാൽ പേപ്പറൊക്കെ ശരിയാക്കി വെക്കുന്നത് ആ ടേബിളൊക്കെ ഇട്ടെടുത്താൽ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വേറെ ശല്യമൊന്നുമില്ല, കൈയും കെട്ടി അജയന്മാരാണെന്നുണ്ട് താടിയൊക്കെ വെച്ചിട്ട് ഇതങ്ങോട്ട് പാടി. അലഹറ് തെറ്റാതെ പോവുകയും ചെയ്തു, ആരും തെറ്റിച്ചില്ല, പാട്ട് ഭംഗിയായിട്ട് പാടി. കൃഷ്ണദാസ് പിന്നെ ചെറിയ മത്സര ഇന്ദിര ജോയി അതിന് കുറച്ചായിട്ട് പാടിക്കൊണ്ടാണ്. അപ്പം അയാൾ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒന്ന് വെച്ചൊന്ന് കേൾക്കട്ടെ, അതിൻ്റെ ഒരു ഫീല് നമുക്ക് കൂടി
അയാൾ മുണ്ടില്ല, മരുപടി കഴിഞ്ഞിട്ട് പിന്നീട് സ്വകാര്യം വിളിച്ചു ചോദിച്ച് ധാരാളം ട്യൂൺ ചെയ്യുക. ഞാൻ പറഞ്ഞു മാഷ് പറഞ്ഞുതരാം. ഈ കുട്ടി പറഞ്ഞ് എൻ്റെ തവളകരനാണ്, മൂപ്പര് ആദ്യമായിട്ടൊരു പാട്ട് ട്യൂൺ ചെയ്ത. ഇത് മാപ്പിളപ്പാട്ടാണോ അല്ലേന്ന് നമുക്ക് എന്നെ സംശയമുണ്ട്. ആ ഇതുവരെ മാപ്പിളപ്പാട്ട് കേട്ട് ജനം ഇത് അംഗീകരിച്ചൊന്നും അറിഞ്ഞുവിടാ. എന്തായാലും അവതരിപ്പിക്കാൻ തീരുമാനിച്ചു, വന്നിടത്തേച്ച് കാണാം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ ധൈര്യം എൻ്റെ പാടികളിൽ നിന്ന് തന്നെ ഓരോറങ്ങി പോവുകയും ചെയ്തു. എൻ്റെ സ്റ്റേജിൽ പോയി, സ്റ്റേജിൽ പോയപ്പോൾ ഡിവൈഡ് ചെയ്ത് നിൽക്കാം, നടക്കൊരു സ്ഥായിലുള്ളൂ, ഇവിടെ നമ്മുടെ കുട്ടി ഇവിടെ നമ്മൾ, അതാണല്ലോ സാവർസിക്ക് ആൾ ഗ്രൗണ്ടിൽ. അപ്പം അതിന് ചില നിയമങ്ങളുണ്ട്, ഭക്തിഗാനം, കല്യാണം, തമാശ, ചരിത്രഗാനം, അങ്ങനെ നന്നാല് പാട്ടുകൾ ഒരുപാട്, നാല് പാട്ട് നമ്മൾ പാടാം, പാടിയത് പാടാൻ പാടില്ല, ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടി തുടങ്ങി. മാസ്റ്ററോട് പറഞ്ഞ് നമ്മൾ പുതിയൊരു പരീക്ഷണം എന്ന് വേണം പറയാം, ഇങ്ങനെ ഒരു ചെറിയ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്രത്തോളം വിജയിക്കുമെന്ന് വിശ്വാസം ഉണ്ടായിട്ടല്ല, മാഷ കണ്ടിക്കണം ജനങ്ങളോട് പറയാം. ആ നമുക്കൊരു ആ നിങ്ങളെങ്ങനെ ആ നിങ്ങളത് എങ്ങനെ എടുക്കുമെന്ന് പേടി ഇപ്പോഴും സത്യം പറയാൻ ഉണ്ട്. എനിക്കുണ്ട്, അക്കുവായിക്കുണ്ട്, മക്കൾക്കൊക്കെ ഉണ്ട്. ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സശ്രദ്ധം അത് കേട്ടിട്ടുള്ള ഒരു അഭിപ്രായം എനിക്ക് കിട്ടണം. നമ്മളേതായാലും പാടാൻ തീരുമാനിച്ചു ഒരു ചരിത്രക്കാരൻ എനിക്ക് ബ്രഹ്നീന കഥയാണെന്ന് പറഞ്ഞ് അവിടെ നിർത്തി. പാട്ട് കഴിഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കയ്യടി വരുന്നത്. അപ്പോഴേക്ക് കുറേ എൻ്റെ അവിടുത്തെ സുഹൃത്തുക്കൾ പത്തിൻ്റെ നോട്ടാണ് പൈസയാണ് പത്തിൻ്റെ നോട്ട്, ഞാനിങ്ങനെ വേർത്തിട്ട് തവല വായിക്കാൻ താഴത്തു തന്നിട്ട് പൈസ ഇങ്ങനെ വരുന്നുണ്ട്, ഒക്കെ നെറ്റത്ത് അടിച്ചിട്ട് പോവാ. ഓല രസമല്ലേ ബോംബെക്കാരെ, ആ അതിൻ്റെ പരിചയക്കാരാ. അങ്ങനെതെല്ലാം കഴിഞ്ഞ് റൂമും പോയി ഉമ്മറൊക്കെ എന്നെ കുറേ ചെയ്തൊക്കെ പറഞ്ഞ് ഈ എനിക്ക് ചെയ്തു തന്നില്ല, നീ ഓനിക്ക് ചെയ്തെടുത്ത്, നീ എന്ത് മനുഷ്യനാണ്, എനിക്ക് ഞാൻ പൈസ അങ്ങനെ റൂമിലൊക്കെ ഉമ്മറൊക്കെ പറഞ്ഞ സ്ഥലം അതിൻ്റെ അടിപൊളി, ഞാൻ എങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാനിതുവരെ ചെയ്തിട്ടില്ലല്ലോ, ആദ്യം ചെയ്തല്ലോ. ആ ഇതൊക്കെ പക്ഷെ ഉണ്ടെണ്ട് പൈസ കുറേയൊക്കെ പാട്ട് കേട്ട പരിചയം. പിന്നെ പുസ്തകം കുറച്ചൊക്കെ അതിൻ്റെ കൂടെ അങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നു. എസ് എം ഒ അന്നത്തെ മാപ്പിളപ്പാട്ടുണ്ട്, മൂപ്പരെ കൂടെ കൂടിയിട്ടാണ് മാപ്പിളപ്പാട്ടിലേക്ക് വിവാഹം എനിക്കുണ്ടായത് എന്ന് വേണേൽ പറയാം. അന്നത്തെ പരിപാടി കഴിഞ്ഞ് പിറ്റേന്നുണ്ട്, പിറ്റേന്ന് ടൈപ്പ് റെക്കോർഡർ കൂടി അന്ന് കാണാൻ വരുന്നവരൊക്കെ കയ്യിലുണ്ടാവും. ആ അതേ ഹോളിൽ, അതേ ഹോളിൽ തന്നെ മത്സരം തന്നെ. ആ അപ്പം അന്നത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ടേബിള് വെക്കുകയാണ്, ഇതിൻ്റെ മുമ്പിൽ ബോക്സിൻ്റെ മുമ്പിൽ ടേബിൾ വെക്കും, എന്നിട്ട് ഇവർ വാങ്ങി വെക്കും. അതിന് പൈസ ഉണ്ട്, ഈ ഫുൾ പരിപാടി ഇതിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ അതിന് പൈസ ഉണ്ട്. പേപ്പർ കാർഡ് പല്ല് കൈകാണ്ട് കൊടുത്താൽ മതി, ബാറ്ററി കിട്ടിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഐറ്റംസ് പോയി ഇങ്ങനെ പാടൽ തുടങ്ങിയപ്പോൾ ഈ പാട്ട് പാടുന്നില്ല ആരും. അവസാനം കുറേ എഴുത്ത് വരൽ തുടങ്ങി. അപ്പോൾ മമ്മുക്കലന്ദന ആജി എന്ന് പറഞ്ഞൊരാളാണ് ഇതിൻ്റെ നമ്മളെ ഓർഗനൈസർ. മൂപ്പര് ഒരു ലണ്ടൻ റിട്ടേൺ ഭാര്യയൊക്കെ ഉണ്ട്, മുന്നേറ്റാ വന്നത് സാഹിബ്, അയാൾ മലയാളം കണ്ണുകാരനാ, അയാൾ ബോംബെയിൽ നിന്ന് ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആളാണ് ഇതിൻ്റെ ഇത് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ സംഗതികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ അയാൾ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഒരുപാട് ഗസ്റ്റായി എൻ്റെ അടുത്ത് വരണം, അപ്പോൾ പാടിയത് പാടാൻ പാടില്ലല്ലോ, അങ്ങനെ നിയമം ഉണ്ടല്ലോ. അപ്പോൾ മൂപ്പർ പറഞ്ഞു മൈക്കിൽ മത്സരത്തിൻ്റെ തീരുമാനമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നര ദിവസം കൊണ്ട് മത്സരം ആയിരിക്കും, അതൊക്കെ സമാപിച്ചിട്ടുണ്ട്, ഒക്കെ ലിസ്റ്റായി കഴിഞ്ഞിന്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇതൊന്നും കേട്ടാൽ കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് വിജയക്കുട്ടിനോട് പറഞ്ഞു ആ പാട്ട് ഒന്നുകൂടി പാടിക്കുക, അവർക്കും എനിക്കൊക്കെ കേൾക്കണം എന്നാണ് പാടി. ആ പാട്ടാണ് ഒന്നും നിലനിൽക്കണമെന്ന് പറയാം. അന്ന് പാടിയത് വസീലി കൃഷ്ണദാസ്, ഓൾക്കാണത് പാടാനുള്ള ഭയം കിട്ടി.
വേറൊരു സംഭവം ഉണ്ട്. പെരുന്നാളൊക്കെ വരുമ്പോ പരിപാടിക്ക് തല്ല തല്ലെന്തിനാറിയ പാർട്ടിക്കാര് മൂന്ന് മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്യാൻ വരും. ആർക്കും കൊടുക്കരുത്, എത്ര ഉറപ്പ് വേണം ഞാൻ തരാം പാർട്ടിക്ക്. അന്നത്തെ ഡേറ്റ് പ്രോഗ്രാം നമുക്ക് തരണം. അങ്ങനെ മലപ്പുറത്തൊരു പരിപാടി ചെയ്യും. ഈ ഓലോണ്ട് കെട്ടി ഓഡിറ്റോറിയ വയലിൽ ഓലോണ്ട് മറിച്ചാണ് ആളെ കണ്ടിട്ട് ഞാൻ പേടിച്ചു. ഈ പെണ്ണിൻ്റെ പാട്ട് എനിക്ക് അന്നാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയായി. ഈ പെണ്ണിനെ കണ്ടിട്ട് ഒരു രക്ഷയില്ല. അവസാന കൗണ്ടറൊക്കെ തീർന്ന് ടിക്കറ്റ് എന്ത് പറഞ്ഞു. ഒരു എൺപതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു. എൺപതിന് ശേഷം പിന്നെ അതുണ്ടായില്ല. അതിന് പുഷ് ചെയ്യാൻ ആളും പുഷ് ചെയ്യാൻ ആളും അത് മാസം പിന്നെ പാർട്ടി ബേസിൽ കുറെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. വീങ്കുട്ടി മാസ് പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അമ്മപ്പര് അതിലത്തെ മെമ്പറൊക്കെയാണ്. അപ്പോൾ ആ കയറപ്പില് അവരെ ഏതെങ്കിലും പരിപാടി നടക്കുമ്പോൾ അതെ അങ്ങനെയൊക്കെ കുറെ പരിപാടി. പിന്നെ അത് കല്യാണ വീട്ടിലേക്ക് എത്തി. കല്യാണ വീട് പിന്നെ അത് എസ്റ്റാബ്ലിഷായി. അപ്പോൾ പിന്നെ പെണ്ണുങ്ങളെ വായിലെത്തിയോടു കൂടി ഓള് വേണമെന്നായി. ബസ്സിലെ വേണം ബസ്സിലെ വേണമെന്നായി. പെണ്ണുങ്ങളെ കല്യാണം ഉണ്ടാവും ഒരുപാട് കല്യാണം. അപ്പോൾ ഈ ജന്മസിദ്ധമായ കഴിവുണ്ട് എന്നതോടൊപ്പം തന്നെ ഒരു അർപ്പണ മനോഭാവം ആവശ്യമാണല്ലോ. അതായത് ഒരു ഉപാസനയായിട്ട് ഇത് തിരഞ്ഞെടുത്തിട്ട് ഇതിന് വേണ്ട എല്ലാ പരിശ്രമവും പരിശീലനവും ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു സ്ഥാനം ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ പിന്നെ നമ്മളതിനെ പിന്നോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് അതാണ് ഫസീലയിലും സംഭവിച്ചത്. പിന്നെ അതേപോലെ തന്നെ അതിപ്പം ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു പാട്ട് എന്നൊക്കെ പറയുന്നത് ഒരാൾ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമാണ്. ഒന്നാമത് ഒരു ടീം വർക്കാണ് ഒന്നത്, രണ്ടാമത് ഈ പ്രേക്ഷകരിന്റെ വലിയൊരു ഘടകമാണ്. അപ്പൊ ഇവരൊക്കെ ആകർഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഗായകരിൽ ഉണ്ടാവും പാണല്ലോ. പിന്നെ അല്ലെങ്കിൽ മതിയായ കാര്യങ്ങൾ ഉണ്ടാവും പാണല്ലോ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. ഇവർക്ക് ആകെ ഒരു കുഞ്ഞുകണ്ണൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാർമോണിയം ഒരു ശാബായി തീവ്രമുള്ള ഒരു മാൻഡലിൻ എന്താ ഇവർക്ക് ഇൻസ്ട്രുമെൻ്റ് ഉള്ളത്. ഞാൻ വരുമ്പോൾ ഈ കുട്ടീൻ്റെ പ്രസിദ്ധ ഇത് കണ്ടപ്പോൾ ആ പോപ്പുലാരിറ്റി കണ്ടപ്പോഴേ ഇതുകൊണ്ടൊന്നും നല്ലൊരു ഓർക്കസ്ട്രത്തിൽ വേണം ചോദിച്ചിട്ട് ഞാൻ ഫുൾ നല്ലൊരു ഓർക്കസ്ട്ര തന്നെ പെണ്ണ് കൊണ്ട് കൊടുത്തു. അതോടുകൂടി ശൈലി ചെയ്തു പാടും. അപ്പം പിന്നെ പാടുന്നതിലൊരു ചിട്ടയായി. മറ്റേതൊരു ചിട്ടല്ലേ, ഒരു സെറ്റപ്പായി. എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അവിടെ അവസാനിപ്പിച്ച് വന്നാൽ ഞാൻ അപ്പുറത്തേക്ക് പാടുന്നവർ അങ്ങനെ പാടി പാടി ഒരു അളവിലെത്തി. അപ്പം പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ അർപ്പണ മനോഭാവം സ്വാഭാവികമായിട്ട് അതിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ നോക്കും. നിങ്ങൾ ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ഹോട്ടലുകളിലൊക്കെ എന്താ ഈ റേസും കാര്യങ്ങളൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് അവര് പരസ്പരം മറ്റ് സഹപ്രവർത്തകരോടുള്ള അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും പിന്നെ അവരാ ഗുണങ്ങളും അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അതെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പ്രകൃതി തന്നെ. സാധനയില്ല അവിടെ തൊട്ടത്. അത് തൊട്ടത് കണ്ടിട്ടില്ല. അവൾ ആരോടും സംസാരിക്കില്ല. ആരെയും വന്നാലും നമ്മുടെ അടുത്തേക്ക് വിടും. അവക്ക് പേരോട് പറഞ്ഞോളൂ, മാസോട് പറഞ്ഞോളൂ. മതപരമായിട്ട് നല്ല അവസ്ഥയിൽ ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ച ഒരാളാണ്. മരണം സംഭവിച്ചാലാണല്ലോ ആളെ നമുക്ക് വിലയിരുത്താൻ പറ്റുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നല്ല അവസ്ഥയിൽ അവര് ഒരു ഉയർന്ന അവസ്ഥയിൽ നല്ലൊരു മരണമാണ് പറയാം. അങ്ങനെ ആകുമ്പോ അവര് ഈ യാത്രയിലും നമ്മളെ പ്രോഗ്രാമിലും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ അവരെ നിഷ്ഠയും കാര്യങ്ങളും ഇപ്പൊ മതപരമായ കാര്യങ്ങളിലൊക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു? ഏത് യാത്രയിലാണെങ്കിലും നിസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുക. അതിലൊക്കെ ഭയങ്കര ചിട്ടേന് അതിന്റെ ശേഷം. അതെ, അത് പിന്നെ ഉള്ള മരണം വരെ നിർത്തിയിട്ടില്ല. അപ്പോ നിങ്ങളിപ്പോ ഉടനെ കഴുത്തന്റെ തർക്കുവാപ്പാനുള്ള പാട്ട് ഫസ്റ്റ് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങൾ ട്യൂൺ ചെയ്ത് അവര് പാടിയ പാട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് എല്ലാം നല്ലതാണ്, പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു അൾട്ടിമേറ്റ് ആ പാട്ട് തന്നെയാണോ അല്ലെ വേറെ? അല്ല, അവൾക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്ന വേറെ ഇതിലേക്ക് സിമ്പിള് രണ്ട് വരിയായി പാടാനുള്ളു. ഇതിൽ കൂടുതൽ പാടാനുള്ള മേൽവാസന വെറൈറ്റി ആയിട്ട് പാടാനുള്ള കൃഷ്ണദാസന ഡ്രോപ്പും ഒക്കെ ഒറ്റ ടൂണേ തന്നെയുള്ളൂ പാടാൻ.
വേറെ സ്തുതിയും സലാത്തും സലാം ഓതുന്ന പെരിയ അമറിയനായി ദുആ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു പാട്ടാണ്. അത് വാപ്പു ഞാൻ ജോയിൻ ചെയ്തത്. അവൾ മഞ്ഞാന്നും ടീവിൽ അവൾ പാടുന്നുണ്ട്. അത് അവൾ സ്വന്തമായിട്ട് പാടി ട്യൂൺ ചെയ്ത് പാടി. ഏതെങ്കിലും അവൾ ഏറ്റവും നന്നായിട്ട് പാടി പാട്ടാതാണ്. സ്തുതിയും സലാത്തും ആദ്യമായിട്ട് നമ്മൾ ഈ എഴുതിയൊരു കവിത ഉണ്ടല്ലോ അതിൻ്റെ ഒരു ആത്മാവ് കണ്ടെത്തുക. അതെന്താണ് കവി ആ മനസ്സ് അതെന്താണ് ആദ്യം പഠിക്കുക. അയാൾ ഉദ്ദേശിച്ചത് തമാശയാണോ ലവ് സോങ് ആണോ സന്തോഷമാണോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഫുള്ളായിട്ട് ഒന്ന് വായിച്ചിട്ട് ഉൾക്കൊള്ളാം. അത് ഉൾക്കൊണ്ടാലേ അതിൽ വരും ഒരു സംഗീതാവിഷ്കാരം നമ്മളെ മനസ്സിൽ വരും. ഉണ്ടാവും അത് വരും. അപ്പൊ ഒരു ഒരു സംഗീതാവിഷ്കാരം അത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഇത് വരും. അതിൽ ഒരു രാഗമോ അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കും. ബാക്കി സംഗീത സംവിധായകന്റെ പ്രതിഭാ വിലാസമാണ്. അയാൾ ചെയ്യാൻ തോന്നുന്ന കൊടുത്ത് ചെയ്യും. ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, കവിതന്റെ ആത്മാവ് എന്താന്ന് കണ്ടെത്തുക. ഇനിയിപ്പോ ഈ ഫസീല ഒരു മഹാഗായികയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് നമ്മളോട് ഇട പറഞ്ഞു പോയ ഒരു മഹാഗായികയാണ്. അതായത് അവരെ പാട്ടുകള് എത്രത്തോളം അതിന്റെ സ്വാധീനം ഉണ്ടെന്ന് നമുക്കൊന്നും അളക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അത്രയും വിപുലമായിട്ട് കിടക്കുകയാണ്. അപ്പൊ അവരിൽ നിന്നും ഇപ്പോഴും ഉണ്ടല്ലോ പാട്ടുരംഗത്ത് ഒരുപാട് ആളുകൾ ചെറിയവരും വലിയവരും പുതിയവരും പയവലും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ അവർക്ക് എന്തൊരു മെസ്സേജാണ് നമുക്ക് കൊടുക്കാനുള്ളത്? അതായത് ഈ ഫസീലയിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ഒരു കാര്യം ഈ പിന്നെ പുതിയ തലമുറക്ക് നിലവിലുള്ള ആളുകൾക്ക് എന്താ ഒരു സംഗതി നമുക്ക് പറഞ്ഞു? പുതിയ ആളുകൾക്കൊന്നും പഴയ ആളുകളെ പറ്റി ഓർക്കാനേ സമയമില്ല. അവരാദ്യം പൈസൻ്റെ കാര്യമാണ് പറയാം. പഴയ ആളുകൾ അതെല്ലാം അവസരത്തിനാണ് കഷ്ടപ്പെട്ടിരുന്നത്. ബാക്കി പിന്നെ നോക്കാൻ നല്ലോ കൂടെ ഇവർ തുടക്കത്തിൽ എത്ര ഉറപ്പ് കിട്ടുന്ന ആദ്യത്തെ ചോദ്യം കാറാക്കുമോ? നമ്മളൊക്കെ തവലയും വേറിട്ട് പാതരാക്കി പൊലച്ചൊക്കെ മൂന്നും നാലും മണിക്ക് റോഡിൽ നിൽക്കുക രാവിലെ പുറപ്പെടാനുള്ള ബസ് കത്തിട്ട്. എന്നിട്ട് ബസ് അവിടെ ഉണ്ടാവും, അതിൽ കയറി കുത്തിട്ടാണ് ഇറങ്ങുക. കണ്ടക്ടർ ഒന്ന് വിളിച്ചിട്ടാ ടിക്കറ്റ് കൊടുക്കുക. ഇത് ഉണ്ടായ അനുഭവങ്ങളാണ്. ഇന്നെല്ലാവർക്കും കാറാണ് ബൈക്കാണ്. റേഡിയോയിൽ പാട്ട് കേൾക്കാൻ വീതുഭാരതി നടന്നൊരു പരിപാടിൻ്റെ ബോംബെയിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് പതിനൊന്നും രണ്ടര വരെ അത് കേൾക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി കുത്തിരിക്കുകയാണ് പാട്ട് പഠിക്കാൻ. അതിന് റേഡിയോ ഇല്ല വീട്ടിൽ. ഞാനൊക്കെ കോഴിക്കോട് നിന്നു ഒരു 5 കിലോമീറ്റർ കുറ്റിച്ചറ സ്കൂളിൽ ഞാൻ ഈ നടൻ മാമക്കോയല്ലേ നമ്മൾ രണ്ടാളും ഒന്നിച്ചാണ് 3 കൊല്ലം പഠിച്ചത്. അപ്പം രാവിലെ ഉപ്പ 10 പൈസ തരും എന്തെങ്കിലും വാങ്ങി തന്നോളാം കഞ്ഞി സ്കൂളിൽ നിന്ന് കുടിക്കാം. ഈ 10 പൈസ ഒന്നും വാങ്ങി തന്നാതെ പോക്കറ്റിലിട്ടിട്ട് അവിടുന്ന് ഈ 5 കിലോമീറ്റർ വൈകുന്നേരം അങ്ങോട്ട് നടക്കുക. അതെന്തിനാണെന്നറിയാം? ഇവരുടെ കുഞ്ഞേലിക്കാന്ന് പറഞ്ഞൊരാളുണ്ട്, ഒരു സൈക്കിൾ ഷോപ്പാണ്. അയാളെ വീട്ടിൽ ഈ ഗ്രാമം ഫോണുണ്ട്. പെട്ടി മൂപ്പര് 5 മണിയാകുമ്പോൾ ഇതിങ്ങനെ വെക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഇരുന്നത് കുറച്ച് നേരം കേൾക്കാൻ ഉമ്മക്ക് മുൻകൂർ ജാമ്യം എടുക്കാനാണ്. 10 പൈസ അലിച്ചോക്കി 10 പൈസ വൈകുന്നേരം ആവുമ്പോഴും പോക്കലിട്ട് കിടന്നിട്ട് ഉമ്മക്ക് പറയണ ഉപ്പ വന്ന നിങ്ങൾ പറയണോ ഉപ്പ വീഴുന്നു അടികൊള്ളാത്ത കാഴ്ചയിലേക്കാൻ. അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഇന്നത്തെ ആളുകൾക്ക് എന്താ അതിനിപ്പോൾ അവർക്ക് പുതിയ ആളുകൾ കാണുമ്പോൾ ചിരിക്കാന്നല്ലാതെ ബഹുമാനം പോലും ഇന്നത്തെ പുതിയ കുടുംബമായിരിക്കും. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, നമ്മൾ ആരോ ആണ് എന്നുള്ളൊരു വിചാരം മാറ്റിയിട്ട് ഒന്നുമല്ല പണ്ടുള്ള അവസ്ഥ അതാണ് ഒന്നുമല്ല എന്നുള്ളൊരു മനസ്ഥിതി നമ്മൾ കൊണ്ടുവന്നാൽ ഇവരിപ്പോ ആരൊക്കെ ആവാൻ വേണ്ടിയുള്ള കളികളാണ്. അതുകൊണ്ട് ആളാവില്ല ഇത്ര ലൈക്ക് വന്ന് മറ്റേ ഉത്തര വന്ന് ഇതൊക്കെ ഇവരമൂട് അത് ആവില്ല. നമ്മളെ 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 ആക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ അപ്പൊ നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മള് നല്ല മനസ്സാണല്ലോ മനുഷ്യർ ആദ്യം വേണ്ടത്. ഞാൻ എല്ലാവരും തമാശക്ക് പറയണ്ടേ, ഞാൻ പറഞ്ഞു ഖദീജ ബീവി റസൂലിനെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്താണെന്ന് ഒരാൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്താ
ഒന്നത്തിൽ ലേശം കുറ്റികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അവരുടെ ബിസിനസ് സത്യസന്ധമായിട്ട് കൊണ്ടു നടന്നിട്ട് അതിലുള്ള വിശ്വാസം കൊണ്ടാണ് 40 വയസ്സായിട്ടും ആ സ്ത്രീ കല്യാണം അങ്ങോട്ട് ആലോചിച്ചത്. എന്നിട്ട് പോലും അവരുടെ ലൈഫ് ഇയാളെ കയ്യിലേൽപ്പിച്ച ഭദ്രമായിരിക്കുമെന്ന് ഈ വിശ്വാസം വന്നത് അയാളിലുള്ള വിശ്വാസം കൊണ്ടാണ്. അതുണ്ടാക്കാൻ കഴിയണം, അനക്കത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്താ. ഓക്കെ.